ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാല് ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ഈ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് അതായത് ഇൻഡോർ ഡൈനിങ് അഥവാ മിക്സഡ് ഡൈനിങ് ഇതിനെ പറ്റിയിട്ടുള്ള നാല് ചോദ്യം പി എസ് സി മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നാല് ചോദ്യം മാത്രമേ ചോദിക്കാനുള്ള സാധ്യതകളും ഉള്ളു അതായത് ജാതീയമായ ഉച്ച നീചത്വങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില നവോത്ഥാന നായകന്മാർ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിച്ച് പല തരത്തിലുള്ള നവോത്ഥാനം മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പന്തി ഭോജനം അഥവാ മിക്സഡ് ഡൈനിങ് എന്ന് പറയുന്നത് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ അന്നത്തെ കാലത്ത് ആലോചിക്കാൻ പോലും ജാതിമായ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭോജനം ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് അന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല ആ അങ്ങനെയുള്ള സമയത്ത് നവോത്ഥാന നായകന്മാർ കൊണ്ടുവന്നൊരു ഇനിഷ്യേറ്റീവായിരുന്നു ഇത് അപ്പോൾ ഇത് നാല് തരത്തിൽ പ്രധാനമായിട്ടും നമുക്ക് നാല് പേരുടേതാണ് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാല് പേര് ആരൊക്കെയാണ് മിക്സ്ഡ് ഡൈനിങ് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ആദ്യത്തതാണ് അപ്പോൾ ആദ്യത്തെ ആളാണ് പന്തീ ഭോജനം ഒന്നാമത്താണ് പന്തീ ഭോജനം പന്തീ ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ തൈക്കാടയ്യയെപ്പറ്റി നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ലോകത്തിലാദ്യമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആദ്യമായി മിക്സ് ഈ മിക്സ്ഡ് ഡൈനിങ് അല്ലെങ്കിൽ പന്തീ ഭോജനം നടത്തി ആദ്യമായിട്ട് ആരാണെന്ന് ചോദിച്ചാൽ തൈക്കാടയാണ് ഇനി അടുത്താണ് അടുത്ത വേറൊരു നവോത്ഥാന നായകൻ ഇതേപോലെ തന്നെ ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു പക്ഷേ അദ്ദേഹത്തെ അതിന് ഇട്ട പേരെന്ന് പറയുന്നത് ഇതാണ് പന്തീ ഭോജനമല്ല അതിന് മുമ്പ് ഒരു സമ എന്നൊരു പേരുണ്ട് സമ പന്തീ ഭോജനം സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികൾ മറന്നു പോവരുത് പന്തി ഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ ഇനി വീണ്ടും നെക്സ്റ്റാണ് മിശ്രഭോജനം മിശ്രഭോജനം ഇതിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇപ്പോൾ അതെന്തുകൊണ്ട് ആ വർഷം എക്സസൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ അതിന് നൂറാം വാർഷികം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ചോദ്യങ്ങളിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ ഓക്കെ ഇനി ഒരു ഭോജനം കൂടിയുണ്ട് പ്രീതി ഭോജനം പ്രീതിഭോജനം പ്രീതി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ അപ്പോൾ ഈ നാല് കാര്യവും ഇനി തെറ്റാതെ പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വാക്ക് വാക്ക് ഇവയെ തമ്മിൽ ചെറിയ ചെറിയ കീവേഡ്സും വേണമെങ്കിൽ ഞാൻ ബന്ധിപ്പിക്കാൻ പോകണം അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് തൈക്കാടയെ പഠിച്ചപ്പോൾ ആദ്യമായി പന്തി ഭോജനം നടത്തിയ ആരാണ് അതാണ് തൈക്കാടയ അപ്പോൾ പന്തീ ഭോജനം എന്ന് പറയുന്നത് തൈക്കാടയ എന്ന് കാണാതെ അങ്ങ് പഠിച്ചേക്കുക ഇനി സമ പന്തി ഭോജനമാണ് അപ്പം സമം എന്ന് പറയുന്നത് സ്വാമി എന്നോർക്കുക സമം സ്വാമി സമ സ്വാമി എന്നുള്ള കീവേഡ്സും ബന്ധപ്പെടുത്തുക അപ്പോൾ സമപന്തീ ഭോജനം വൈകുണ്ട സ്വാമികൾ ഇനി മിശ്രം എന്നുള്ള കീവേർഡാണ് ഇവിടെ വേണ്ടത് സഹോദരൻ എന്നുള്ള കാര്യം അതായത് മിക്സഡ് ആയിട്ട് നമ്മൾ നമ്മൾ വീട്ടിലാണ് എപ്പോഴും സഹോദരങ്ങൾ തമ്മിലാണല്ലേ ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൂടുതൽ നമ്മൾ ആഹാരം ഷെയർ ചെയ്ത് കഴിച്ചിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങളുമായിട്ടായിരിക്കും അല്ലേ അപ്പം മിശ്രം മിക്സഡ് എന്ന് പറയുമ്പോൾ ആരെയും ഓർക്കുക സഹോദരങ്ങളെ ഓർക്കുക മിശ്ര ഭോജനമാണ് സഹോദരൻ അയ്യപ്പൻ പ്രീതി എന്ന് പറയുമ്പോൾ പ്രീതി ആനന്ദം ഇതൊക്കെ ഏകദേശം ഒരേ കാറ്റഗറി വരുന്ന വാക്കുകളല്ലേ അപ്പോൾ വാക്ഫെഡ് ആനന്ദൻ പ്രീതി പ്രീതി ആനന്ദം അല്ലേ സന്തോഷം പ്രീതി എന്നൊക്കെ പറയുമ്പോൾ അത് തമ്മി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർക്കാവുന്നേ ഉള്ളൂ പ്രീതി ഭോജനം വാക്ഫിടാനന്ദൻ അപ്പോൾ ഇത്രയുമാണ് പന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ ഭോജനം സഹോദരൻ അയ്യപ്പൻ നയൻറ്റീൻ സെവൻറ്റീൻ ഉള്ള ആ വർഷം കൂടി ഓർത്തി വെച്ചേക്കുക ഭോജനം വാഗ്ഫിടാനന്ദൻ ഈ നാല് കാര്യം ഒരിക്കലും മറക്കാതെ മനസ്സിൻ്റെ ഒരു കോണിലേക്ക് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക പരീക്ഷയ്ക്ക് എന്തായാലും ഉപകരിക്കും ഇതൊക്കെ പഠിച്ച് പഠിച്ചങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നമുക്ക് നോക്കിയേ വേണ്ട കാരണം കീവേഡ്സ് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കണം എപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ കാര്യം മനസ്സിൽ ഹൃദയസ്ഥമാക്കുമ്പോൾ ഒരിക്കലും മറക്കാതിരിക്കണമെങ്കിൽ നിത്യജീവിതത്തിൽ നിങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഇമേജുകളുമായിട്ടോ ഏതെങ്കിലും കീ വേർഡ്സുകളുമായിട്ടോ നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവനവൻ്റെ കാര്യം അവനവന് മാത്രമല്ല അറിയൂ അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല ഇങ്ങനെയുള്ള മൈൻഡ് മാസ്റ്ററും ടെക്നിക്സുകൾ പറഞ്ഞു തരാനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അതായത് അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ മൈൻഡ് മാസ്റ്റർ എന്നിട്ടിരിക്കുന്നത് അങ്ങനെ പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് റിവിഷൻ പോലും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കടന്നു വരും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം എല്ലാവർക്കും വീണ്ടും വിജയാശംസകൾ ഇറ്റ്സ് മീ സ്മിത താങ്ക് യു വെരി മച്ച്